بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين، أما بعد. يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات. صدق الله العظيم. اتبعوا العلماء فإنهم سرد الدنيا ومصابيح الآخرة. صدق رسول الله صلى الله عليه وسلم. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഉലമാ ഇവിടെ എന്നും ജീവിച്ചിരിക്കുന്നവരാണ്. ഉലമാ കൊണ്ടാണ് ഈ ലോകം നിലനിൽക്കുന്നതും ദീൻ നിലനിൽക്കുന്നതും. ഉഖ്രവിയായ ഉലമാനെ കൊണ്ട് ഇവിടെ ദീൻ എന്നും നിലനിൽക്കും. അവരുടെ ഹയാത്ത് കാലത്തും അവരുടെ വഫാത്തിൻ്റെ ശേഷവും ദീൻ നിലനിൽക്കാൻ കാരണക്കാർ അവർ തന്നെയാണ്. അങ്ങനെ നമ്മുടെ കേരളത്തിൽ ധാരാളം ഉലമാ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇന്നത്തെ യുവ തലമുറക്ക് അവരെപ്പറ്റി പരിചയം വളരെ കുറവാണ്. എന്നാൽ അടുത്ത കാലത്തായി കേരളത്തിൽ നിന്ന് നമ്മെ വിട്ടുപിരിഞ്ഞു പോയ വലിയ മഹാപണ്ഡിതനായിരുന്നു ശംസുൽ ഉലമ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ. നവറല്ലാഹു മർക്കദഹു വനഫഅനാ ബിഹി ഫിദ്ദാർ. അടുത്ത കാലം എന്ന് പറഞ്ഞാൽ അദ്ദേഹം വഫാത്തായിട്ട് 57 കൊല്ലമായി. 57-ാമത്തെ ആണ്ട് ഇപ്പോൾ നടക്കുകയാണ്. എന്നാൽ ഞാൻ അദ്ദേഹത്തെ 4 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. 1 കോഴിക്കോട്ട് എത്തി എവിടെയോ പോകാനൊരുങ്ങിയപ്പോൾ മഗ്‌രിബ് വാങ്ങി കൊടുത്തു. അപ്പോൾ പാളയം മൊയ്തീൻ പള്ളിയിൽ നിന്നാണ് വാങ്ക്. അത് വഹാബികളുടെ ജമാഅത്താണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അവിടെ പോകാൻ പറ്റില്ല. വേറെ പള്ളി അടുത്തൊന്നും ഇല്ലല്ലോ. നമ്മൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് അപ്പോൾ ബഹുമാനപ്പെട്ടവരെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരാളുടെ ഒരു ഹോട്ടലുണ്ടായിരുന്നു കോഴിക്കോട്. ആ ഹോട്ടലിന് മുകളിൽ പോയി മുസല്ലയെല്ലാം വരുത്തി മഗ്‌രിബ് നിസ്കരിച്ചു. ആ നിസ്കരിച്ച ഇരുന്ന ഇരുത്തത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞു. അതിൽ പെട്ടതാണ് കണ്ണൂർ ജില്ലയിലെ മാടായി ജുമാഅത്ത് പള്ളിയിൽ ഉള്ള ഒരു കല്ല്. ആ കല്ലിൽ ബുനിയ ഹാദൽ മസ്ജിദു ഹംസ സന, 5-ാം കൊല്ലത്തിൽ ഈ പള്ളി എടുക്കപ്പെട്ടു എന്ന് സനത്ത ഹംസിൻ എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. ഈ സനത്ത ഹംസിൻ 5-ാമത്തെ കൊല്ലം എന്നാൽ ഖുതുബി അവർകൾ പറയുകയാണ്, ഇവിടെ ഹിജ്റി വർഷമെന്നോ ഇംഗ്ലീഷ് വർഷമെന്നോ
മറ്റേതെങ്കിലും വർഷമെന്നോ എഴുതപ്പെട്ടിട്ടില്ല. അപ്പോൾ ഒരു പള്ളിയെടുക്കപ്പെട്ടത് അതിൻ്റെ കൊല്ലം എഴുതിയാൽ അതിൻ്റെ ലാഹിർ ഹിജ്രി വർഷം എന്ന് വെക്കലാണ്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഹിജ്റ 5-ാമത്തെ വർഷം കേരളത്തിൽ ഇസ്ലാം മതം കടന്നു വന്നിട്ടുണ്ട്. ആ സഹാബികൾ അന്ന് മാടായിൽ ചെറുതെങ്കിലും ഒരു പള്ളി നിർമ്മിക്കുകയും അതിലൊരു പലക വെക്കുകയും ചെയ്തു. അതാണ് ബുനിയ ഹാദൽ മസ്ജിദു സനത്ത് ഹംസിൻ എന്ന് എഴുതപ്പെട്ടിട്ടുള്ളു എന്ന് മഹാനവറുകൾ പറയുന്നതായി ഞാൻ അപ്പോൾ കേട്ടു. പിന്നീട് ഞാൻ അദ്ദേഹത്തെ കണ്ടത് എൻ്റെ നാട്ടിൽ പുത്തൻ വീട്ടുകാരെന്ന് പറയുന്ന കൊരവൻ ഷേഖിൻ്റെ പാർട്ടിയുമായുള്ള തർക്കത്തിൽ ചില വഴലുകളും പ്രസംഗങ്ങളും എല്ലാം നടന്നിരുന്നു. ബഹുമാനപ്പെട്ട കെ കെ ഹസ്രത്ത് ഉസ്താദ് അവിടെ ദർശനം നടത്തിയ കാലത്ത് ആണ് ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അങ്ങനെ അത് സംബന്ധിച്ചൊരു തീരുമാനം പറയാൻ ബഹുമാനപ്പെട്ട കുത്തുബി അവരെ കൊണ്ടുവരികയും പൂനൂർ കോളിക്കൽ ആറുമരക്കാർ ഹാജിയുടെ സാന്നിധ്യത്തിൽ ഒരു സമ്മേളനം നടത്തി ആ സമ്മേളനത്തിൽ വച്ച് പ്രഖ്യാപിക്കുകയുമാണ് ചെയ്തത്. അന്ന് ഞാൻ ദൂരെ നിന്ന് കണ്ടിട്ടുണ്ട്, അടുത്ത് കണ്ടിട്ടില്ല. മറ്റൊരു പ്രാവശ്യവും കൂടി ഞാൻ ദൂരെ നിന്ന് കണ്ടിട്ടുണ്ട്. അത് എവിടെയെന്ന് ഇപ്പോൾ ഓർമ്മയിലില്ല. 4-ാമത്തത് ഞാൻ എൻ്റെ ഉസ്താദ് ഷെയ്ഖ് പോക്കറുകുട്ടി മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹി വാവാട് മുദരിസായിരുന്ന മഹാനവറുകൾ കുത്തുബിത്തങ്ങളുടെ കാത്തിബായിരുന്നു. വാഴക്കാട് ശംസുലുമാ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ അവരുകൾ ദർസ് നടത്തുന്ന കാലത്ത് അവിടത്തേക്ക് വല്ല ചോദ്യങ്ങളും ഫത്വകളായി വന്നാൽ അതിന് മറുപടി ഫത്വ കൊടുക്കുന്നത് അറബി മലയാളത്തിലാണെന്ന് എഴുതി കൊടുക്കുക. ആ അറബി മലയാളത്തിലുള്ള എഴുത്തിൻ്റെ കൈയക്ഷരം എൻ്റെ ഉസ്താദ് പോക്കറുകുട്ടി ഉസ്താദിൻ്റെ കൈയക്ഷരം വളരെ നല്ല അതായിരുന്നു. അതുകൊണ്ട് ഏത് കത്ത് വന്നാലും ചോദ്യം വന്നാലും മറുപടി എഴുതാൻ എൻ്റെ ഉസ്താദിനെയായിരുന്നു വിളിക്കാറുള്ളത് എന്ന് അവിടുന്ന് പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഉസ്താദ് വളരെ മഹബത്തോടു കൂടി ആണ് അവിടെ പഠിച്ചിരുന്ന കാലത്തെല്ലാം പഠിച്ചിരുന്നതും. അവർ കുത്തുബി അവർകൾ വഫാത്താകുന്നതിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അവിടുത്തെ സൂക്കേടായി ചെറിയ അസുഖം ബാധിച്ച് കിടക്കുന്ന സമയം കാണാൻ പോയി. ആ പോകുമ്പോൾ എന്നെയും കൊണ്ടുപോയി ഉസ്താദ് നമുക്ക് കുത്തുബിദ്ദീനെ കൊണ്ട് ദ്വാരിപ്പിക്കാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി. എനിക്ക് വേണ്ടി പ്രത്യേകമായി ഉസ്താദിനോട് പറഞ്ഞ് ദ്വാ ചെയ്യിപ്പിച്ച് തന്നു. അന്നും സൂക്കേടുണ്ടെങ്കിലും ഉപ്പർ പറയുന്നത് സാരമില്ല, എല്ലാം സന്തോഷം തന്നെ, എല്ലാം റാഹത്ത് തന്നെ, ഇൻഷാ അല്ലാ, ഇതാണ് ഇങ്ങനെ പറയുന്നത്. ഏതായിരുന്നാലും അത് കഴിഞ്ഞ് ഏതാണ്ട് ഒരാഴ്ചയാണെന്നാണ് എൻ്റെ ഓർമ്മ. കഴിഞ്ഞപ്പോൾ അദ്ദേഹം വഫാത്തായി പോവുകയും ചെയ്തു. 57 വർഷമായി. അല്ലാഹു തആല അവർക്ക് ദർജന ഏറ്റി കൊടുക്കട്ടെ. അവരുടെ എല്ലാ സ്ഥാനവും ആഖിറത്തിൽ അല്ലാഹു തആല വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അവിടുത്തെ 57-ാമത്തെ ആണ്ടോടുകൂടി ബഹുമാനപ്പെട്ട സിയം വലിയുള്ളാഹി തങ്ങളവരുടെ 31-ാമത്തെ ആണ്ടും
ഇവിടെ ചൊക്കളിയിൽ വെച്ച് നടത്തപ്പെടുന്നു. രണ്ടും കൂടി ചേർത്തിയാണ്. ആണ്ട് ആണ്ട് എന്ന് പറഞ്ഞാൽ കൊല്ലം എന്നാണ് അർത്ഥം. കൊല്ലം തികയുമ്പോഴുള്ള പ്രത്യേക സ്മരണ, പ്രത്യേക ഓർമ്മ, അതാണ് ഈ ആണ്ട് എന്ന് പറയുന്നത്. ശിയും വലിയതായെ പറ്റി ഞാൻ ആരോടും പറഞ്ഞു തരേണ്ടതില്ല. മഹാനവരുകൾ വലിയ വിലായത്തിൻ്റെ ആളും വലിയ മഹത്വമുള്ള ആളും ഖുതുബിൻ്റെ സ്ഥാനം വരെ എത്തിച്ചിട്ടുള്ള വ്യക്തിയുമാണ് എന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. അവരാണ്, അവർ ഹയാത്ത് കാലത്ത് ഇവിടെ നിയന്ത്രണം നടത്തിയിട്ടുണ്ട്. വഫാത്തിൻ്റെ ശേഷവും അവരുടെ മുരീദന്മാരുടെ കാര്യങ്ങൾ അവിടുത്തെ നിയന്ത്രണത്തിൽ തന്നെയാണ് നടക്കുന്നത്. ആ മഹത്തായ സ്ഥാനം ലഭിച്ച മഹാനവറുകളുടെയും ഖുതുബി ഉസ്താദവറുകളുടെയും എല്ലാ ദർജകളും അല്ലാഹു തആല വർദ്ധിപ്പിച്ച് കൊടുക്കുകയും അവരെ അവരെ ബർക്കത്ത് സാധുക്കളായ നമുക്ക് ലഭിക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹു തആല ആ രണ്ടുപേരുടെയും ബർക്കത്ത് നമുക്ക് നൽകുമാറാകട്ടെ. ഖുതുബി തങ്ങളുടെ മക്കൾ, കുടുംബങ്ങൾ, ബന്ധുക്കൾ, അവർക്കെല്ലാവർക്കും, ബഹുമാനപ്പെട്ട ശേഖുനയുടെ കുടുംബങ്ങൾക്കും എല്ലാം അല്ലാഹു തആല ബർക്കത്തും ആഫിയത്തും ഈമാനും ഹിദായത്തും ഏറ്റിക്കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. എൻ്റെ കേൾവിക്കാരോട് പറയാനുള്ളത്, രണ്ടുപേരും ഒരു വിഷയം ഹക്ക് മനസ്സിലാക്കിയാൽ അതിന് പിന്നെ മറ്റൊരു ഇളക്കവുമില്ല. നല്ല ഉറച്ച തീരുമാനമായിരിക്കും. ഹക്കിന് ഇളക്കി മറ്റൊരാൾക്ക് വേണ്ടി മാറ്റിപ്പറയുന്ന ഒരു പദ്ധതി ഉണ്ടായതില്ല. അത് നാം സ്വീകരിക്കണം. ആ ഒരു മാർഗം നമ്മിലുണ്ടാവണം. നമ്മൾ വിശ്വസിച്ച വിശ്വാസത്തിൽ നിന്ന്, നമ്മളുടെ അഖീദയിൽ നിന്ന് ഒരിക്കലും തെറ്റിപ്പോകരുത്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദ അതാണ് ശരിയായ അഖീദ എന്ന് നമ്മുടെ ഉലമാ പറഞ്ഞു തന്നത്, നമ്മുടെ ഔലിയാക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്. നാം ഒരിക്കലും കൈവിടാതെ കാത്തു സൂക്ഷിക്കണം, ഉറച്ച് വിശ്വസിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.